ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്പീക്കർ, അതായത് നമ്മുടെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ടേപ്പ് റെക്കോർഡറിൻ്റെ ഒക്കെ 10 വാട്ട്സ് ഒക്കെ വരുന്ന അതിൻ്റെ ഡാമേജാണ്. അതോടുകൂടി നമ്മൾ കണക്ട് ചെയ്തിട്ടും അതിൽ നിന്ന് സൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോമൺലി സാധാരണ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇത്. നമ്മുടെ വീടുകളിൽ എല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മുടെ അത്യാവശ്യം എല്ലാ വീടുകളിലും തന്നെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ലതാണ്. ഞാൻ ജസ്റ്റ് ആദ്യമേ തന്നെ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ മൾട്ടിമീറ്റർ അത് ഹോംസിലേക്ക് ആദ്യം ഇടുക. ഹോംസിലേക്ക് ഇട്ടതിന് ശേഷം ആ സ്പീക്കറിൻ്റെ ഔട്ട് വന്നിരിക്കുന്ന 2 വയറുകളുണ്ട്. ആ 2 വയറുകൾ ഓരോന്ന് നമ്മൾ കണക്ട് ചെയ്യുക. അത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് 0 0, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഓംസ് എങ്കിലും കാണിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നും തന്നെ കാണിക്കുന്നില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ആ വയറ് കംപ്ലയിൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പീക്കർ കംപ്ലയിൻ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവും. നമുക്കിതൊന്ന് അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കിയാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കത് ഡാമേജ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ 4 സ്ക്രൂകളും കാര്യങ്ങളും ഉണ്ട്. ആ സ്ക്രൂകളെല്ലാം നമുക്ക് ഒന്ന് അഴിച്ചെടുക്കണം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട്. കോമൺലി വരുന്നത് സ്റ്റാറാണ് വരുന്നത്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് കോമൺലി ഉപയോഗിക്കേണ്ട വരാറുള്ളൂ. ചിലത് കേസുകളിൽ മാത്രമേ മൈനസ് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് നമുക്കത് ഉപയോഗിച്ചൊന്ന് അഴിച്ചെടുക്കാം. നമ്മളതിൻ്റെ സ്ക്രൂകളെല്ലാം അഴിച്ചിട്ടുണ്ട്. 4 സ്ക്രൂകളും കറക്റ്റായിട്ട് അഴിച്ചിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. നമ്മളത് പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ചെറിയൊരു വൂഫറും അതിൻ്റെ വയറും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. സാധാരണ നോർമൽ കേസ് ഉണ്ടാകുന്ന ഒരു വൂഫർ, ചെറിയൊരു വൂഫർ അല്ലെങ്കിൽ സ്പീക്കർ. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. ഏകദേശം ഒരു കോമൺലി ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണി കാണുന്നത് ഇമ്പിഡൻസ് 4 ohms. അതാണ് നമ്മൾ കാണുന്ന സാധാരണ രീതിയിൽ കാണുന്ന ഓംസ്, 4 ohms. അതിൻ്റെ ഇമ്പിഡൻസ് മാച്ചിങ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്ലസ് മൈനസ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലസ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അതിൻ്റെ മൈനസ് അതിൻ്റെ കറക്റ്റ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആദ്യമേ തന്നെ ഇത് വന്ന് വീണ്ടും ഒന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. വയറാണോ കംപ്ലയിൻറ്റ്, അത് സ്പീക്കറാണോ അല്ലെങ്കിൽ വൂഫറാണോ കംപ്ലയിൻറ്റ് എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആദ്യമേ തന്നെ ആ പ്രോബ് ഒന്ന് ഷോർട്ട് ചെയ്യിപ്പിച്ചു. അതിനുശേഷം സ്പീക്കറിലേക്ക് ഡയറക്റ്റാണ് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ടച്ച് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ സ്പീക്കറിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു പ്രശ്നവുമില്ല. കറക്റ്റായിട്ട് റീഡിങ് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ആ സ്പീക്കർ നല്ലതെന്നാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോബ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കാണിക്കാം. കറക്റ്റായിട്ട് നമുക്ക് ആ പ്രോബ് കാണിക്കുന്നത് കറക്റ്റാണ്. ഇനി നമുക്ക് വയറാണ് കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലായി. കാരണം വയറ് നമ്മൾ നേരത്തെ കൊടുത്തിട്ട് പ്രശ്നം കാണിച്ചിരുന്നു. അപ്പോൾ ഒരു വയർ ഏറ്റാതെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു വയറിലും കൊടുത്തു. ആ വയറും കുഴപ്പമില്ല. ഇനി അടുത്ത വയർ എടുത്തിട്ട് നമ്മൾ അതിലേക്കൊന്നും പിന്നെ ആ വയർ സ്പീക്കറായിട്ട് കണക്ട് ചെയ്യുന്ന വയറിലേക്കും ടച്ച് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ അത് ഓപ്പണായിപ്പോയി. അതായത് ആ വയർ കട്ടായിട്ടുണ്ട്. ആ വയർ കട്ടായത് കൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കാത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ ഡാമേജ്, മെയിൻ ഡാമേജ് വന്നിരിക്കുന്നത് അത് തന്നെയാണ്. ഇതിപ്പോൾ കോമൺലി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വയർ വലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത പുറത്ത് വയർ എന്തെങ്കിലും വലിയൊക്കെ ചെയ്യുന്ന സമയത്താണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വയറൊന്ന് മാറ്റിക്കളയണം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 വയർ എടുത്തിട്ടുണ്ട്. ആ വയർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം സോൾഡറിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ സോൾഡറിങ്ങാണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പഴയ വയറ് ഒന്ന് അതിൽ നിന്ന് ഊരി മാറ്റണം. ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ വയറ്, നമ്മൾ പറഞ്ഞ നല്ല വയറെന്ന് പറഞ്ഞില്ലേ, ആ വയറ് എക്സ്ട്രാ കാണുന്ന 2 വയറ് അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യണം. ആദ്യം ജസ്റ്റ് ഒന്ന് ടിൻ ചെയ്യുക.
അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ സോൾഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഹൈ പെട്ടെന്ന് തന്നെ ശരിക്കും പേസ്റ്റ് പോലും വേണ്ട എന്നുള്ളതാണ് സത്യം. പേസ്റ്റ് ശരിക്കും പേസ്റ്റ് വളരെ യൂസ് ചെയ്യുന്നത് കറുത്ത് പോകുന്നതിനും അത് ഒരു കറുത്തിരിക്കുന്നതിനും എഫക്റ്റ് ആവുന്നുണ്ട്. പേസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഫ്ലെക്സ് നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിൽ തന്നെ ഓൾറെഡി ഫ്ലെക്സ് വേണ്ട രീതിയിൽ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ചില നമുക്ക് കാണാൻ കഴിയുമത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ടിൻ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ആ ടിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, കറക്റ്റ് സോൾട്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് റിയൽ ആയിട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. പേസ്റ്റ് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പെർഫെക്റ്റ് സോൾട്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തതും അതുപോലെ തന്നെ ആ വയറെടുക്കുക, ആ വയറും ഇതുപോലെ തന്നെ സോൾഡർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, പക്കയായിട്ടിരിക്കും. അത്രയും പെർഫെക്ഷൻ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ വയർ മാറ്റിയ വയർ ജസ്റ്റ് ഒന്ന് മാറ്റി ഇത് വയറൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അത് തന്നെ മൾട്ടിമീറ്റർ എടുത്തു, മൾട്ടിമീറ്റർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ലീഡിലേക്ക് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മൾട്ടിമീറ്ററിൻ്റെ ആ ഒരു പ്രോബ് കണ്ടോ. നിങ്ങൾക്കിപ്പോൾ നമ്മൾ ആ വയർ മാറ്റി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും. അപ്പോൾ ഓൾറെഡി ശരിക്കും നമ്മൾ ആ വയറായിരുന്നു മെയിൻ കംപ്ലയിൻറ്റ് വന്നിരുന്നത്. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാറുണ്ട്. ഒന്നല്ലേ വയറ് അല്ലെങ്കിൽ സ്പീക്കറോ ജസ്റ്റ് കട്ട് നമ്മൾ സ്പീക്കറിൻ്റെ ഉള്ളിൽ കോയിൽ കത്തിപ്പോവുകയോ അങ്ങനെ ചെയ്താലും കാണിക്കാറുണ്ട്. കോമൺലി വരുന്നത് വയർ അല്ലെങ്കിൽ സ്പീക്കറാണ് വരുന്നത്. ഇതിപ്പോൾ വളരെ റയറായിട്ട് വന്ന് റൺ വരാൻ മാത്രമേ അതിൻ്റെ റയറായിട്ട് വരുന്ന സംഭവങ്ങളാണ് സ്പീക്കർ ജസ്റ്റ് പെട്ടെന്ന് ഹൈ വാട്ട്സ് കയറി വന്ന് അല്ലെങ്കിൽ സൗണ്ട് കൂടിയൊക്കെ ചെയ്താൽ ഈ സ്പീക്കർ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും വയർ മാത്രമാണ് പോയിരിക്കുന്നത്. വയർ നമ്മളതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ഇട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആ ബോക്സിൻ്റെ ബാക്കിലേക്ക് ആ വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടു. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഒരു വീണ്ടും വയർ നേരത്തെ ഇപ്പോൾ സംഭവിച്ചത് വയർ വലിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു കെട്ടിട്ടിട്ട് ആ കെട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ കേസിൻ്റെ തുമ്പത്തൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്തൊരു കെട്ടിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം എത്ര വലിച്ചാലും ആ വലി വരുന്നത് കംപ്ലീറ്റ് ആ കേസുമേ ആയിരിക്കും സ്പീക്കറുമേക്ക് സോൾഡർ ചെയ്ത ഭാഗത്തേക്ക് ഒരിക്കലും വരില്ല. അതാണ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഇനി നമുക്ക് അത് നാല് സ്ക്രൂകളുണ്ട്. ആ സ്ക്രൂകളൊന്ന് എല്ലാം ഒന്ന് ഉറപ്പിക്കാം. ഉറപ്പിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കും. ഇനി നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്ന ആ സ്പീക്കർ എവിടെയാണ് ഉപയോഗിച്ചിരുന്ന ആ ബോക്സ് എവിടെയാണ് ഉപയോഗിക്കുന്ന ആ സ്പീക്കറിൽ നമ്മൾ കൊടുത്താൽ നല്ല പെർഫെക്ഷൻ രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.